നമ്മുടെ വണ്ടിയിൽ ഓയിലും ഗോൾഡും മിക്സ് ആവുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഹായ്, ഞാൻ സബിൻ സലീം, വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലിൽ ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മെക്കാനിക്കൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ സാധാരണ ഇത്തരത്തിലുള്ള വരുന്ന ഡീസൽ വാഹനങ്ങളിലൊക്കെ, ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പൂന്തുവാണ്, സാധാരണ ഒരു ഡീസൽ വാഹനങ്ങളിലൊക്കെ ഓയിലും കൂളനും കൂടെ മിക്സ് ആവാറുണ്ട്. അതായത് കൂളനിലേക്ക് ഓയിൽ വാങ്ങുന്ന സംഭവം കാണാറുണ്ട്. നമ്മൾ പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ഒരുപാട് ടെൻഷൻ അടിക്കുന്നൊരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അത് വലിയൊരു പ്രശ്നമായിരിക്കത്തില്ല. ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് ഏകദേശം ഒരു 10 രൂപയോളം ചിലവ് വരാൻ സാധ്യത ഉണ്ടെങ്കിലും അത് എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടൊന്നും വലിയ വിഷയങ്ങൾ ഉണ്ടാക്കില്ല. ഏത് സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ തന്നെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ തുടർന്ന് പറഞ്ഞു, ഈ ഒരു വണ്ടിയുടെ കൂളൻ ടാങ്കിലോട്ട് നിറയെ ഇതാണ്ടേ, ഇത് കണക്കുതാ, ഇത് കണ്ട താഴെ കിടക്കുന്നുണ്ട ഓയിലും കൂളൻ്റും കൂടെ ഇതേ കണക്ക് മിക്സ് ആയതാണ്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ എന്തുകൊണ്ട് കംപ്ലയിൻറ്റ് ഇങ്ങനെ വരും എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഓയിൽ കൂളറായിരിക്കും ഒന്നാമത്തെ ഉത്തരം. കാര്യം വെച്ചാൽ ഇപ്പം നിലവിൽ ഈ ഒരു വണ്ടിക്ക് ഓവർ ഹീറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല, പക്ഷേ ഓയിലും കൂളൻ്റുമായിട്ട് മിക്സ് ആവുന്നുണ്ട്. ഈ വണ്ടി നമ്മളടുത്ത് വന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഓസ് പൊട്ടിയിട്ട് വന്നതാണ്. നമ്മളതെല്ലാം കറക്റ്റ് ചെയ്ത് കൂളൻ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ഓയിലും കൂളൻ്റും മിക്സായ രീതിയിൽ ഇത്തരത്തിൽ ടാങ്ക് കറുത്തിരിക്കുന്ന കാര്യം കാര്യമായ രീതിയിൽ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോഴത്തേക്ക് നമ്മൾ കൂടുതലായിട്ട് ചെക്ക് ചെയ്ത് നോക്കി, അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഇത് കണക്ക് ഓയിലും കൂളൻ്റും മിക്സ് ആവുന്നുണ്ടെന്ന്. അപ്പോൾ സാധാരണഗതിയിൽ ഇത്തരം വാഹനം എന്ന് പറഞ്ഞാൽ ഓയിൽ കൂളർ എന്ന് പറയുന്നൊരു സംവിധാനം വരുന്ന എല്ലാ വാഹനങ്ങളിലും പൊതുവേ കണ്ടുവരാൻ സാധ്യതയുള്ളൊരു പ്രശ്നമാണ് ഇത്. അതായത് നമ്മൾ നിരന്തരം പച്ചവെള്ളം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്കും അതുപോലെ തന്നെ ഈ കുറഞ്ഞ കൂളൻ്റുണ്ടല്ലോ, ചിലപ്പോൾ ഒരു 150 രൂപയ്ക്ക് 200 രൂപയ്ക്ക് കിട്ടുന്ന കുറഞ്ഞ കൂളൻ്റുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്കും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പണി കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. കൂളനിൽ ഓയിൽ കയറുകയാണെങ്കിൽ നമ്മുടെ കൂളിംഗ് സിസ്റ്റത്തിന് ഇത് നല്ല രീതി ബാധിക്കും. എഞ്ചിൻ ഓയിലിൻ്റെ അളവ് താരതമ്യേന കുറഞ്ഞു വരും. എല്ലാ ദിവസവും എഞ്ചിൻ ഓയിലും കൂളൻ്റും ചെക്ക് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾക്ക് ഇതാണ്. അതായത് നമ്മൾ ഓയിലിൻ്റെയും കൂളൻ്റെയും ലെവൽ കുറയുന്നതും കൂടുന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് എല്ലാ വാഹനങ്ങളിലും ഓയിലും കൂളൻ്റും എല്ലാ ദിവസവും ചെക്ക് ചെയ്യാൻ പറയുന്നത്. ഇപ്പം വരുന്ന പെട്രോൾ വണ്ടികളുടെ കാര്യമാണെങ്കിലും ഡീസൽ വണ്ടികളുടെ കാര്യങ്ങളാണെങ്കിലും പല ഓട്ടോമാറ്റിക് വാഹനങ്ങളിലാണെങ്കിലൊക്കെ ഓയിൽ കൂളറുകൾ സർവ്വസാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട്. ഓയിൽ കൂളർ എന്ന് പറഞ്ഞാൽ റേഡിയേറ്ററിന് സമാനമായിട്ടൊരു സംവിധാനമാണ് ഓയിൽ കൂളർ. ഓയിലിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ കൂളർ വെച്ചേക്കുന്നത്. ഓയിൽ തണുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു വർക്കിംഗ് കണ്ടീഷനും കപ്പാസിറ്റിയും കൂടി വരും എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലെ ഓയിൽ കൂളർ, ഇപ്പം ഇതിൻ്റെ ഒരു ഓയിൽ കൂളർ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ഓയിൽ കൂളർ എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഓയിൽ കൂളറാണ് നമ്മുടെ വാഹനത്തിൽ വരുന്ന ഓയിലിനെ കൂളി ചെയ്ത് തണുപ്പിക്കുന്നത്. അപ്പം ഓയിൽ നമ്മളിപ്പോൾ ഇത്തിരി ലോങ്ങൊക്കെ പോകാൻ നേരത്ത് കൂടുതലായിട്ട് ഓയിൽ ചൂടാവുകയാണെങ്കിൽ പല പ്രശ്നങ്ങൾ വരും. അങ്ങനത്തെയുള്ള വിഷയങ്ങളൊന്നും ഓയിലിന് സംഭവിക്കാതിരിക്കാനും ഈ ഹീറ്റായിട്ട് ഓയിലിൻ്റെ ഘടനയിൽ വ്യത്യാസം വരാതിരിക്കാനൊക്കെയാണ് ഓയിൽ കൂളർ വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓയിലിൻ്റെ ലൈഫ് കൂട്ടാനും അതുവഴി എഞ്ചിൻ്റെ ലൈഫ് കൂട്ടാനും പറ്റും. ഓയിൽ എന്ന് പറഞ്ഞാൽ ഒരു കൂളിംഗ് എലമെൻ്റായിട്ട് കൂടെ വർക്ക് ആവുന്നുണ്ട്. അപ്പം ഓയിലിനെ തണുപ്പിക്കുന്നതിൻ്റെ കൂടി റെഡി 1 2 3 സ്റ്റാർട്ട്. ഓയിൽ തണുക്കുന്നതോടുകൂടി എഞ്ചിനും കൂടെ ചെറിയ രീതിയിൽ തണുക്കാൻ തുടങ്ങും. അപ്പം ഈ ഓയിൽ കൂളറിൻ്റെ ഇപ്പം വരുന്ന എല്ലാ വണ്ടിയിലും, ഇപ്പം വരുന്ന ഒരു ഇതുപെട്ട ഇപ്പോൾ 2008 ടവേരയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ ടവേരിൽ ഉൾപ്പെടെ ഓയിൽ കൂളർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം വളരെ കോമൺ ആയിട്ട് ഡീസൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഓയിൽ കൂളർ എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ വണ്ടിയിൽ ഓയിലും കൂളറിനും കൂടെ മിക്സ് ആവുന്ന ഒരു സാഹചര്യം നിങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വണ്ടിയിൽ ഓയിൽ കൂളർ വരുന്നൊരു വാഹനമാണെങ്കിൽ നിർബന്ധമായിട്ടും ഓയിൽ കൂളർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞ പോലെ വണ്ടിയുടെ അകത്തുള്ള മറ്റ് ഭാഗങ്ങളിലോട്ട് കിടക്കാവൂ, അല്ലെങ്കിൽ എഞ്ചിൻ സൈഡിലോട്ട് കിടക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ പുതിയ ഓയിൽ കൂളർ വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം 6,000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. UFI ഓയിൽ കൂളറാണ് വരുന്നത്. ഇതാണ് ഓയിൽ കൂളർ. ഉണ്ടോ, ഇത് നമ്മൾ മൾട്ടി ജെറ്റ് ക്വാർട്ടർ ജെറ്റ് വാഹനങ്ങൾക്ക് സെയിം ആണ് ഇതിൻ്റെ ഓയിൽ കൂളറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററിൻ്റെ കേസ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. കൂളൻ്റെ സർക്കുലേഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തൂടെയാണ്. ഈ രണ്ട് ഭാഗത്തൂടെ ഓയിൽ സർക്കുലേഷനാണ് വരുന്നത്. കൂളനിലോട്ട് കൂടുതലായിട്ട് ഓയിൽ ഇറങ്ങാനും ഇതാണ് പിടിച്ച് പ്രോപ്പറായിട്ട് കൂളിംഗ് സംവിധാനം കൃത്യമായിട്ട് വർക്കാവാതിരിക്കാനും ചെയ്യും. ഇതാ ഈ ഒരു റേഡിയേറ്ററിലുള്ള റേഡിയേറ്ററിൻ്റെ ഉള്ളിലോട്ട് ഫുള്ളും ഓയിൽ കയറും. ഓയിൽ പൊതുവേ കൂളനേക്കാൾ കട്ടി കൂടിയ സാധനമായതുകൊണ്ടും ഒഴുകാനുള്ള ശേഷി കൂളനേക്കാൾ കുറവായതുകൊണ്ടും ഈ വരുന്ന ചെറിയ ട്യൂബുകളുണ്ടല്ലോ, ഈ ട്യൂബുകൾ ഫിൻസിൻ്റെ ഇടയിൽ കൂടെ വരുന്ന ചെറിയ ട്യൂബുകൾ, ഇതിലൊക്കെ കയറിയിട്ട് ബ്ലോക്ക് ആവാൻ തുടങ്ങും. പ്രോപ്പറായിട്ട് ഫ്ലോ കിട്ടാതെ വരാനൊക്കെ തുടങ്ങും. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ വണ്ടി ഹീറ്റ് കാണിച്ചു തുടങ്ങും. ഹീറ്റ് കാണിച്ച് പതുക്കെ കൊണ്ട് എഞ്ചിൻ കംപ്ലയിൻ്റ് എന്നുള്ള രീതിയിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇത്തരത്തിൽ നിങ്ങളെ വാഹനത്തിൽ ഓയിലും കൂളൻ്റും കൂടെ മിക്സ് ആവുന്നൊരു കേസ് കെട്ട് കണ്ടാൽ ഫസ്റ്റിലെ ഓയിൽ കൂളർ ചെക്ക് ചെയ്യുക. ഓയിൽ കൂളർ ചെക്ക് ചെയ്യാന്നല്ല, ഓയിൽ കൂളർ മാറുക, അതാണ് ഏറ്റവും നല്ലത്. ഓയിൽ കൂളർ മാറി വണ്ടിയുടെ ഓയിലും ഓയിൽ ഫിൽറ്ററും എല്ലാം ഒന്ന് മാറിയതിന് ശേഷം നല്ല രീതിയിൽ ഇപ്പം റേഡിയേറ്റർ എല്ലാം ഫ്ലഷ് ചെയ്യിപ്പിക്കുക. ഫ്ലഷ് ചെയ്യുക അല്ലെങ്കിൽ ഇളക്കി കൃത്യമായിട്ട് ക്ലീൻ ചെയ്യിപ്പിച്ചതിന് ശേഷം എല്ലാം വെച്ച് ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്തിട്ട്
അപ്പർ ടാങ്കിൻ്റെ ലൈൻ ഒരു കാരണവശാലും കൊടുക്കരുത്. നമ്മൾ ലോവർ ടാങ്കിൻ്റെ ലൈനും കാര്യങ്ങളും കൊടുത്ത് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് എഞ്ചിൻ്റെ അകത്ത് കെട്ടിക്കിടക്കുന്ന ആ ഓയിലും കൂളൻ്റുമായിട്ട് മിക്സായ ഒരു മിശ്രം നമ്മളത് പുറത്തോട്ട് മാക്സിമം കളയുക. കളഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴും നമ്മൾ ലൈൻ കൊടുക്കരുത്. സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിരന്തരം വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ, അതായത് നമ്മളുടെ ഈ കൂളൻ ടാങ്കിലോട്ട് നിരന്തരം വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ വെള്ളം എന്ന് പറയാൻ കാര്യം വെച്ചാൽ കൂളൻ്റ് ഒഴിക്കരുത്, നഷ്ടമാണ്. കാര്യം അത്രയും പൈസ കൂളൻ്റ് വാങ്ങിച്ച് നശിപ്പിക്കേണ്ടി വരും. ഒഴിച്ച് വരുമ്പോഴത്തേക്കും മാക്സിമം ഇതിൻ്റെ അപ്പർ ടാങ്കിൻ്റെ ആ ഒരു ഭാഗത്തൂടെയോ മിക്സായിട്ട് മാക്സിമം പുറത്ത് കളയുക. മാക്സിമം പുറത്ത് കളഞ്ഞതിന് ശേഷം ഇത് വീണ്ടും പഴയണക്ക് ലൈൻ തിരിച്ചു കൊടുക്കുക. വണ്ടിയുടെ ഫാൻ മൂന്നോ നാലോ പ്രാവശ്യം വർക്കാവുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം വീണ്ടും ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒന്ന് ഫ്ലഷ് ചെയ്യുക. ഫ്ലഷ് ചെയ്ത് അല്ലെങ്കിൽ ലോവർ ടാങ്കിൻ്റെ ലൈൻ അഴിച്ചു വിട്ടിട്ട് മാക്സിമം കൂളൻറ്റും ഓയിലും കൂടെ മിക്സ് ആയത് പിന്നെയും വന്നുകൊണ്ടേയിരിക്കും, നിരന്തരം വന്നുകൊണ്ടേയിരിക്കും. അത് ഇളക്കി മാക്സിമം കളയുക. പിന്നെയും തിരിച്ച് പഴയ കണക്ക് കൊടുത്തിട്ട് അപ്പർ ടാങ്കിൻ്റെ ലൈൻ ഇളക്കി നേരത്തെ നമ്മൾ ചെയ്ത കണക്ക് തന്നെ വെള്ളം തന്നെ ഒഴിച്ച് അത് മാക്സിമം അതിൻ്റെ അകത്ത് വരുന്നുള്ള ആ ഓയിലും കൂളൻറ്റും കൂടെ മിക്സായത് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയുക. എന്നാലും ഇത് പൂർണ്ണമായിട്ടും മാറത്തില്ല. ഇത് പറയുന്ന കാരണം എന്ന് വെച്ചാൽ ചിലപ്പം ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും കൺഫ്യൂഷനാകും, അയ്യോ എൻ്റെ വണ്ടിയിൽ വീണ്ടും വിഷയം കാണിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. ഇത്തരത്തിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരു 500 കിലോമീറ്റർ വെച്ചോ അല്ലെങ്കിൽ 200 കിലോമീറ്റർ വെച്ചോ ചെയ്താൽ മാത്രമേ ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ പറ്റൂ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് വണ്ടിയിൽ കൂളൻ്റ് ആക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടിയിൽ രണ്ടാമത്തെ ട്രിപ്പ്, അതായത് ഒരു 100-150 കിലോമീറ്റർ ഓടിയതിന് ശേഷം രണ്ടാമത്തെ ട്രിപ്പ് ഈ കൂളൻ്റ് ഫ്ലഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കൂളൻ്റ് ഫ്ലഷർ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും, അതായത് ലിക്വിഡ്. അതൊഴിച്ച് നല്ലോണം ഒരു 10-20 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുന്നതിന് ശേഷം ഇതെല്ലാം കൂടി ചോർത്തി കളഞ്ഞ് ഒരു ട്രിപ്പ് വെള്ളം ഒഴിച്ച് അതും കൂടെ ഒന്ന് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിലും കൂളൻ്റ് ആക്കാം. നമ്മളെ വണ്ടിയിൽ ഓയിലും കൂളൻ്റും മിക്സ് ആവുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് ഓയിൽ കൂളർ മാറുക. അത് കണക്ക് തന്നെ കൃത്യമായിട്ട് നമ്മളെ വണ്ടിയിൽ ആ കൂളൻ സംവിധാനം വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയുണ്ടോ മൊത്തം വൃത്തിയായിട്ട് ഫ്ലഷ് ചെയ്യുക. അത്ര മാത്രം ചെയ്താൽ മതി, ഈ സെറ്റാകും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം പ്രയോജനപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.